125 പ്രാവശ്യം രക്തം ദാനം ചെയ്ത പാലാ ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമഠത്തിനെയും മൗണ്ട് കാർമൽ ഹൈസ്കൂളിലെ മികച്ച രക്തദാതാവായ ജൂനിയർ റെഡ്ക്രോസ് കോർഡിനേറ്റർ നിമ്മി ജോബിനെയും ആദരിക്കുകയും മെഗാ രക്തദാന ക്യാമ്പും നടത്തി കോട്ടയം മൗണ്ട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂൾ NSSന്റെയും ഗൈഡിന്റെയും നേതൃത്വത്തിൽ മൗണ്ട് കാർമൽ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ, കോട്ടയം എലൈറ്റ് ലയൺസ് ക്ലബ്ബ്, പാലാ ബ്ലഡ് ഫോറം, HDFC ബാങ്ക് എന്നിവയുടെ സഹകരണത്തോടെയാണ് മെഗാ രക്തദാന ക്യാമ്പും മികച്ച രക്തദാതാക്കളെ ആദരിക്കലും നടത്തിയത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കോട്ടയം ജില്ലാ അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് വിനോദ് പിള്ളയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ കോട്ടയം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ ഉദ്ഘാടനം ചെയ്തു. സിനി ആർട്ടിസ്റ്റ് കുമാരി പ്രീതി ജിനോ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ലയൺസ് SH മെഡിക്കൽ സെന്റർ ബ്ലഡ് ബാങ്ക് മാനേജിംഗ് ട്രസ്റ്റി ബിനു ജോർജ് മുഖ്യ പ്രഭാഷണവും പാലാ ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം രക്തദാന സന്ദേശവും നൽകി. വാർഡ് കൗൺസിലർ അജിത്ത് പൂഴിഞ്ഞറ, ലയൻസ് 318B ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം, PTA പ്രസിഡന്റ് ഷാൻസ് ബേബി, കോട്ടയം എലൈറ്റ് ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ ജോ ജോസ് മാത്യു, ലയൻസ് ഇന്റർനാഷണൽ 318B PRO MB രമേശ് കുമാർ, പ്രിൻസിപ്പൽ മേരി TP, HDFC ബാങ്ക് മാനേജർ പ്രദീപ് ജി നാഥ്, NSS പ്രോഗ്രാം ഓഫീസർ പ്രിൻസി ജോസഫ്, ഗൈഡ് ക്യാപ്റ്റൻ മഞ്ജു ജോയി, പ്രോഗ്രാം കോർഡിനേറ്റർ അജിത സെബാസ്റ്റ്യൻ, കുമാരി ഐറിൻ അന്ന കുര്യൻ, സിസ്റ്റർ അനലിറ്റ് SH എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്കൂളിൽ ആദ്യമായിട്ടാണ് ഒരു രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പ് നയിച്ചത് ലയൺസ് SH മെഡിക്കൽ സെന്റർ ബ്ലഡ് ബാങ്ക് ആണ്. 18 വയസ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളുമാണ് ക്യാമ്പിൽ പങ്കെടുത്ത് രക്തം ദാനം ചെയ്തത്. 50 പേർ രക്തം ദാനം ചെയ്തു. ഈ രക്തദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കോട്ടയം ജില്ലാ മെഡിക്കൽ ഓഫീസർ ശ്രീ എൻ പ്രിയ മാഡമാണ്. ഡോക്ടർ നമ്മുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഡോക്ടർ നമ്മുടെ 2020 പാസ് ഔട്ടായ അരുന്ധതിയുടെ അമ്മ കൂടിയാണെന്നുള്ളതിൽ നമ്മൾ അഭിമാനിക്കുന്നു. ഡോക്ടറിനെ ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഇന്ന് ഈ ഷിബുവിനെ പോലെയും ഡോക്ടർമാരൊക്കെ ക്ലാസ്സൊക്കെ എടുത്ത് അതിൽ പലരും ബ്ലഡ് കൊടുക്കാൻ തയ്യാറാണ്. ഇന്ന് നമുക്ക് അതിനകത്തൊരു ബ്ലഡ് കിട്ടാനും ബുദ്ധിമുട്ടില്ല. പിന്നെ ചില റെയർ ഗ്രൂപ്പ്സൊക്കെ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ബ്ലഡ് ജീവന് അനിവാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. ബ്ലഡ് കൊടുത്താൽ നമുക്ക് നഷ്ടമൊന്നും വരാറില്ല. 24 മണിക്കൂർ കൊണ്ട് ആ ക്വാണ്ടിറ്റിയും 3 മാസം കൊണ്ട് ആ ക്വാളിറ്റിയും എത്തുമെന്നുള്ളത് നമുക്കല്ല. ഇതിൻ്റെ കഥകളെല്ലാം അതിൻ്റെ ഒഫീഷ്യൽ വേർഷൻസും മറ്റ് ഫിസിക്കൽ അതിൻ്റെ ഇംപ്ലിക്കേഷൻസും ഒക്കെ ഡോക്ടർ പറയും. ഏതായാലും ഈ ചടങ്ങിലേക്ക് അധ്യക്ഷനായിട്ട് വിളിച്ചത് നന്ദി പറയും. കൊളസ്ട്രോൾ പോലെയുള്ള അസുഖങ്ങൾ ഇതുമൂലം കുറയാൻ പറ്റും, ഒബീസിറ്റി കുറയ്ക്കാൻ പറ്റും, ഏറ്റവും നല്ല ആക്റ്റീവായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. 3 മുതൽ 6 മാസം ഇടപെട്ട് ഓരോരുത്തർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഒരുപക്ഷെ നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ബ്ലഡിൻ്റെ ഒരു ആവശ്യം വരാം, നമുക്ക് വരാതിരിക്കാൻ പാടില്ല എന്നില്ല. അതുകൊണ്ട് ഇങ്ങനത്തെയുള്ള സന്നദ്ധ വോളണ്ടറി ആയിട്ടുള്ള ബ്ലഡ് ഡൊണേഷനെ പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ ചെയ്യുന്ന രക്തദാനം മഹാദാനം ഒരു ജീവനാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളൊരു 5 ബ്ലഡ് കൊടുക്കുമ്പോൾ നമുക്ക് 4 പേർക്ക് അതിൽ ഉപകാരമുണ്ട്. കാരണം ഇപ്പോൾ പുതിയ ടെക്നിക്ക് വെച്ച ബ്ലഡ് കമ്പണൻസ് ആയിട്ട് തിരിച്ച് പ്ലാസ്മ വേണ്ടവർക്ക് പ്ലാസ്മ, WBC, RBC, പ്ലേറ്റ്ലെറ്റ് ഇങ്ങനെ പല ഘടകങ്ങളായിട്ട് തിരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പൈറ്റിൽ നിന്ന് 4 പേർക്ക് നമ്മുടെ ബ്ലഡ് കൊണ്ട് ഉപകരിക്കും. ഇനി ഇതിൻ്റെ ബ്ലഡ് ഡൊണേഷൻ്റെ എല്ലാ ഗുണങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് വന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് പ്രത്യേകം അഭിനന്ദനവും ഇതോടൊപ്പം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി നമസ്കാരം. ശിഷ്യ വ്യക്തികളെ, ടീച്ചേഴ്സ്, എൽഡേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ആദ്യം തന്നെ ഒരുപാട് സന്തോഷം ഇവിടെ വന്നതിൽ. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ഇപ്പം മാം പറഞ്ഞ പോലെ രക്തദാനം എന്ന് പറഞ്ഞൊരു മഹാദാനമാണ്. 18 വയസ്സിന് മുകളിൽ ആരോഗ്യമുള്ളവർക്ക് രക്തം ദാനം ചെയ്യാം. നിങ്ങളും വലുതാവുമ്പോൾ രക്തം ദാനം ചെയ്യാം. ലയൺസ് സെന്റിനിയൽ SHFC ബ്ലഡ് ബാങ്ക്,
Lokatin deh
സ്പന്ദനം നിലനിർത്തുകയാണ് രക്തദാനത്തിൻ്റെ ഒരു പ്രമേയം വെച്ചത്. ലോകത്തിൻ്റെ സ്പന്ദനം നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം രക്തദാനം ചെയ്യുന്നതിൽ നമ്മുടെ ലോകത്തിൻ്റെ മാത്രമല്ല, ഒരു വ്യക്തി രക്തദാനം ചെയ്യുമ്പോൾ ഒരു ഭവനത്തിൻ്റെ സ്പന്ദനം നിലനിർത്തുന്നു, അങ്ങനെ ഒരു സമൂഹത്തിൽ ഒരു ചലനമായി മാറുന്നു, അങ്ങനെ രാജ്യങ്ങളിൽ ഒരു ചലനമായി മാറുന്നു. ആരെങ്കിലും രക്തം ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് എന്നെ ആളിനെ വിളിച്ചാൽ മതി, രക്തം കിട്ടും എന്നുള്ള ഒരു ധാരണയാണ് പൊതുവെ ആളുകൾ കൊടുക്കുന്നത്. എന്നാൽ അത് മാറ്റം വരുത്തണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആവശ്യത്തിനുള്ള ബെഡ് കണ്ടെത്താൻ നമ്മൾ തയ്യാറാണ്. ഇത് നമുക്ക് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ, നിങ്ങൾ എത്ര പേർക്ക് നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിയാം? ഓ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അല്ലെങ്കിൽ നിങ്ങളുടെ സെയിം ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരു 10 പേരുടെ ലിസ്റ്റ്, 10 പേരെ അറിയാവുന്ന എത്ര പേരുണ്ട്? നമ്മുടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരു 10 പേരുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് നെഗറ്റീവ് ഗ്രൂപ്പുള്ള ആളുകളെ തീർച്ചയായും അത് നോക്കണം. കാരണം നെഗറ്റീവ് ഗ്രൂപ്പ് വളരെ അറിയാനാണ് നിങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ കൂടെയുള്ള ആളുകളോ അല്ലെങ്കിൽ മറ്റു വലിയക്കാരോ ആയിട്ടുള്ള 10 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കി വെക്കണം. അതുകൊണ്ട് ഒന്നും നമുക്ക് നഷ്ടമായിട്ടൊന്നും വരുന്നില്ല, പക്ഷേ വി വിൽ ആക്ച്വലി ഗെയിൻ മോർ ബൈ ഡൊണേറ്റിംഗ്. ഇതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിന് ഞാൻ എൻ്റെ ആശംസകൾ നാല് ജീവനാണ് നമ്മൾ നിശ്ചയിക്കുന്നത്. ഇവിടെ ബ്ലഡ് കൊടുക്കാനായിട്ട് മുമ്പോട്ട് വന്ന അവർ ഭയങ്കര അഭിമാനിക്കാം, ഞാൻ 4 പേരുടെ ജീവനാണ് നിശ്ചയിക്കുന്നത് ഇത് കൊടുത്തുകൊണ്ട്. ഇങ്ങനെയുള്ള അവയർനെസ് നിങ്ങളെ ഒരു പ്രോ പബ്ലിസിറ്റി അല്ലെങ്കിൽ വായ്പഴി ഇതിൽ കൂടെ മാത്രമേ നമുക്ക് ആൾക്കാരുടെ ഇടയിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അതിന് മാതൃകയായി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയി ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളെ കൊണ്ട് കഴിയും. നിത്യജീവിതത്തിൽ രക്തം ആവശ്യമായി വരുന്ന സന്ദർഭങ്ങൾ നിരവധിയാണ്. അപകടത്തിൽപ്പെടുന്ന സഹജീവികളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ നമ്മൾ നൽകുന്ന രക്തത്തിന് സാധിക്കും. ജീവന്റെ പ്രാധാന്യം തിരിച്ചറിയുന്ന നമുക്ക് ഓരോരുത്തർക്കും രക്തം ദാനം ചെയ്യുവാൻ മനസ്സുണ്ടാകും. ഇന്ത്യയിലെ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ ജയ് ഗോപാൽ ചോളി നൽകിയ മഹത്തായ സംഭാവനകളെ അനുസ്മരിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഒക്ടോബർ 1 ഇന്ത്യയിൽ നാഷണൽ ഡെഫിനേഷൻ ഡേയായി അതിലേറെ സന്തോഷവും അതിലേറെ അഭിമാനകരമായ നിമിഷത്തിന് നമ്മളേക്കും സാക്ഷികളാകുകയാണ്. ഇവിടെ മുൻപ് പ്രസംഗിച്ച എല്ലാവരും പറഞ്ഞതുപോലെ രക്തദാനം മഹാദാനം. ഒരാൾ രക്തം ദാനം ചെയ്യുമ്പോൾ മറ്റു 4 പേർക്ക്, 4 കുടുംബത്തിന്, 4 വ്യക്തികൾക്ക് അതിൽ വലിയ ദാനമായി സംഭവിക്കുകയാണ്. ഇത്രയും മഹത്തായ ഒരു ഉദ്ദേശത്തോടെ സംഭവിക്കുന്ന ഈ ഒരു പ്രവർത്തനത്തിന് ഇന്ന് മമകാരൻ ഹയർ സെക്കൻഡറി സ്കൂള് ഒരിക്കൽ കൂടി സാക്ഷ്യം വയ്ക്കുകയും ഏറെ നന്ദിയോടെ ഓർക്കുന്നു. ഒപ്പം ഈ ചടങ്ങിന് സാക്ഷികളായ നിങ്ങളെ ഓരോരുത്തരെയും രക്തദാന മഹാദാനം എന്ന അവന്റെ മഹാസന്ദേശത്തിൻ്റെ നല്ല വക്താക്കളാകാൻ പ്രചോദിപ്പിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ സംബന്ധിക്കുന്നു.